ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് മിനി വേൾഡ്. ഇന്ന് കാടമുട്ട വെച്ച് ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. 10 കാടമുട്ട ഉപ്പിട്ട് പുഴുങ്ങി മഞ്ഞക്കരുവും വെള്ളക്കരുവും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് നെയ്യ് വേണം, ഉണക്കമുന്തിരി കുറച്ച്, കാഷ്നട്ട്, ഒരു കപ്പ് അരിപ്പൊടി, പഞ്ചസാര, ഗ്രേറ്റ് ചെയ്ത തേങ്ങ, ഏലക്ക പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, മാവ് കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മുറുക്കി വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഉണക്കമുന്തിരിയിട്ട് വറുത്തെടുക്കുക. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. കാടമുട്ട ഔഷധ ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവര് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഇട്ട് വഴറ്റിയെടുക്കുക. തേങ്ങ ചെറുതായിട്ട് വേണം ചിരകിയെടുക്കാൻ, കാരണം ഇത് മുട്ടയുടെ ഉൾഭാഗത്ത് നിറയ്ക്കാനുള്ള കൂട്ടാണ്. അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഫില്ലിങ്ങിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അവരവരുടെ രുചിക്കനുസരിച്ച് പഞ്ചസാര ചേർക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുക്കുക. ഇനി മാവ് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് വെള്ളം അടുപ്പിൽ വെച്ചിട്ട്, അതായത് 1 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ഉപ്പും 1 സ്പൂൺ നെയ്യും ഒഴിച്ച് നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് മാവിട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. സ്റ്റൗ സിമ്മിൽ വെച്ച് വേണം കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് മാവ്. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞക്കരി കൂട്ട് വെച്ച് ഫില്ല് ചെയ്യുക. ഓരോ പകുതി മുട്ടയുടെയും ഉള്ളിലേക്ക് വേണം വെച്ചു കൊടുക്കാൻ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്ക് അതിലേക്ക് ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിലൊന്ന് പ്രസ് ചെയ്താൽ ഇനി എടുത്തു വെച്ച മാവിൽ നിന്നും കുറച്ചെടുത്ത് ഉരുട്ടി ഒന്ന് ലേശം പരത്തിയതിന് ശേഷം ഒരു ചെറിയ കുഴിവുണ്ടാക്കി അതിലേക്ക് പകുതി മുട്ട ആദ്യം വെക്കുക. അതിൻ്റെ പുറത്ത് മറ്റേ പകുതിയും കൂടെ വെച്ച് ഈ മാവ് ഒന്ന് കവർ ചെയ്തെടുക്കുക. ലേശം നെയ്യ് കൂടെ തടവി കൊടുക്കുക. നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. മാവ് പൊട്ടി പോകാതെ നോക്കുക. അങ്ങനെ
പത്ത് മുട്ടയ്ക്കും 10 ഉരുള ഉണ്ടാക്കി റെഡിയാക്കി എടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഞാനിവിടെ 10 ബോൾസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. തുറന്ന് തണുത്തതിന് ശേഷം എടുക്കുക. മഞ്ഞയ്ക്ക് ഒരു ഫില്ലിംഗ് ഒന്ന് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് ഓരോ ബോൾസ് എടുത്ത് വെക്കുക. എല്ലാ ബോൾസും വെച്ചതിന് ശേഷം വീണ്ടും ബാക്കിയിരിക്കുന്ന മുട്ടക്കൂട്ടോടെ അതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുക്കുക. എല്ലാവരും തയ്യാറാക്കി നോക്കണം. സ്വാദിഷ്ടമായ കാടമുട്ട സ്വീറ്റ് ബോൾസ് റെഡിയായി. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.